തല്ലുകിട്ടിയാ ആ ബ്രോക്കർ ശിശുപാലം വഴി വന്ന പ്രപ്പോസലാ. കേട്ടിടത്തോളം കുഴപ്പമില്ലാത്ത ഫാമിലിയാ. എങ്കിൽ ഈ ഫോട്ടോ നിന്റെ അച്ഛന്റെ കണ്ടി പെടണ്ട. എന്താ ഈ പെണ്ണിന്റെ നീ എളാമേ എളാമേന്ന് വിളിക്കേണ്ടി വരും. ഒന്ന് പോടാ. അമ്മയുടെ നിർബന്ധം കൊണ്ടാ കുട്ടി ഒന്ന് കാണാന്ന് വെച്ചത്. പേര് സന്ധ്യ എന്നാ. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക. കല്യാണം കഴിഞ്ഞ് അവക്കൂടി ഒരു ജോലി ശരിയായി കഴിഞ്ഞാൽ പിന്നെ അമ്മയും കൂട്ടി വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം. എല്ലാം നടക്കൂടാ. നീ ധൈര്യമായിട്ടിരിക്കേ. നാളെ നമ്മൾ ഒരുമിച്ച് നിന്റെ സന്ധ്യനെ കാണാൻ പോകുന്നു. എന്തേ അത് പോരെ? പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം ചായ കുടിക്കേ. ചായ കുറെ കുടിച്ചതാ. ഫോട്ടോ കണ്ടപ്പോ ഉണ്ണീഷൻ തീരുമാനിച്ചിരിക്കുക. എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മറിച്ചൊന്നും ചിന്തിക്കാനില്ല. ഇവൻ ഈ മാസം അവസാനം സൗദിയിലേക്ക് ലീവ് കഴിഞ്ഞ് പോകാനുള്ളതാ. അതിനു മുമ്പേ ഈ കല്യാണം നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. നാളെ രാവിലെ തന്നെ നടത്താനാ ഉണ്ണീഷന്റെ തീരുമാനം. കൂടെ എന്നാൽ ഞങ്ങൾ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്ക് വരുന്ന വിവരം അടുത്ത ദിവസം തന്നെ അറിയിക്കാം. ആയിക്കോട്ടെ. കാര്യങ്ങൾ ഇത്രയായി സ്ഥിതിക്ക് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മളെല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കൊടുത്താ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാലോ. പുതിയ ജനറേറ്റർ അല്ലേ? ജനറേഷൻ. ആ ജനറേഷൻ എന്നും പറയും, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും, പോലീസ് സ്റ്റേഷൻ എന്ന് പറയും. എങ്ങനെ എന്ത് വേണേലും പറയാം. ഒരു കാര്യം ചോദിച്ചാ സത്യം പറയണം. സന്ധ്യയെ എനിക്കിഷ്ടമായോ? എനിക്ക് സന്ധ്യയെ അല്ല, സന്ധ്യക്ക് എന്നെ ഇഷ്ടമായോ?